സഫലമേ യാത്രയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ ബഹ്റൈനിലെ സൽമാൻ വാദിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സാണ്, മിസ്റ്റർ അർജുൻ ആൻഡ് മിസ്റ്റർ സുനിൽ കുമാർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് അലുമിനിയം ഇൻഡസ്ട്രിയിൽ ഡീൽ ചെയ്യുന്ന രണ്ട് പേരുടെ അടുത്താണ്. പ്യുവർ ഗ്ലാസ് ആൻഡ് അലുമിനിയം ആൻഡ് മെറ്റീരിയൽ ഗ്ലാസ് എന്നറിയപ്പെടുന്ന രണ്ട് കമ്പനീസിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സാണ്. അവരുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങിയതും ഇവിടം വരെ എത്താൻ പറ്റിയതും അവരുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ഡെറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഈ ഒരു ബിസിനസ്സിൻ്റെ വിശേഷങ്ങളും പ്രവാസ ജീവിതത്തിൻ്റെ വിശേഷങ്ങളും മറ്റെല്ലാ വിശേഷങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അർജുൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ നമ്മൾ സംസാരിക്കുമായിരുന്നു, സാറാണെങ്കിൽ 2007 ഈ ഒരു പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അന്നൊരു എല്ലാ പ്രവാസികളെ പോലെ ജോലി അന്വേഷിച്ച് ഇവിടെ എത്തുന്നു ബഹ്റൈനിൽ തന്നെ. അതെ അതെ, ബഹ്റൈനിലായിരുന്നു ഫസ്റ്റ് ടൈം. ബഹ്റൈനായിരുന്നു. ബഹ്റൈൻ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ആക്ച്വലി അൺഎക്സ്പെക്ടഡ് ആയി വന്നൊരു കോളായിരുന്നു. നാട്ടിൽ ഞാൻ ഒരു അഡ്വർടൈസിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഒരു കസിൻ ബ്രദർ അപ്പോൾ പുള്ളിക്ക് എമർജൻസി നാട്ടിൽ വെക്കേഷന് പോകേണ്ട ആവശ്യം വന്നു. ഞാൻ ബേസിക്കലി ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ പുള്ളിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യത്തിനാണ് ഞാൻ ബഹ്റൈനിലേക്ക് വരുന്നത്. പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു, ട്രൈ ചെയ്തില്ല, ഗൾഫിലേക്ക് വരാൻ ട്രൈ ചെയ്തില്ല. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷമാണ് പാസ്പോർട്ട് പോലും എടുത്തിട്ട് പെട്ടെന്ന് വരുന്നത്. വിത്തിൻ എല്ലാം വിത്തിൻ 1 മന്ത് ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു. അവിടെ ഗ്രാഫിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലാസ് കമ്പനിയിൽ ഡിസൈനറായിട്ടാണ് കയറിയത്. അപ്പോൾ ആ കമ്പനിയിൽ പിന്നെ എത്ര നാൾ ജോലി ചെയ്തു? ഞാൻ ഇവിടെ വന്നത് സിറ്റി ഗ്ലാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, വൺ ഓഫ് ദ ലീഡിങ് ഗ്ലാസ് കമ്പനി ബഹ്റൈനാണ്. അതിൽ ഒരു ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അതിൽ ഫസ്റ്റ് ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഞാൻ ആ ഫീൽഡിൽ നിന്നുള്ളൂ അവിടെ. അതിനുശേഷം നമ്മുടെ ഐഡിയാസും വിഷൻസ് എല്ലാം മാറി ഡിസൈനിങ് സ്റ്റേജിൽ നിന്ന് ഞാൻ സെയിൽസിലേക്ക് മാറി, സെയിൽസിൽ നിന്ന് മാർക്കറ്റിംഗ് ഔട്ട്സൈഡ് മാറി. ഒരു പ്രൊമോഷൻ. അതെ അതെ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രം ദ ബിഗിനിങ് പഠിക്കാൻ പറ്റി. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വരുന്ന എപ്പോഴാണ്? എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, 1 ഇയർ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മെൻറ്റാലിറ്റി വന്നു. പിന്നെ 1 ഇയർ കഴിഞ്ഞു നമ്മൾ കണ്ടിന്യൂ ആയി. ഒരു എനിക്ക് തോന്നുന്നു 2009 നമ്മൾ തന്നെ മൈൻഡിൽ ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു. പിന്നെ അത് തുടങ്ങാൻ 2016 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം ഉണ്ടായേ? പിന്നെ എന്തൊക്കെ സർവീസസ് ആണ് ആ ഒരു കമ്പനിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? 2016 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കമ്പനി. അപ്പം എല്ലാ കമ്പനികളും തുടങ്ങുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ഒരു 2-3 സ്റ്റാഫ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസും സ്ട്രഗിൾസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത് വില്ലാസിൻ്റെ വർക്ക്സ് ആണ്, അലുമിനിയം വില്ലാസ്. പിന്നെ വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ മാർക്കറ്റിൽ അറിയപ്പെടുന്ന രീതിയിൽ എത്തിപ്പെട്ടു. ബൈ ദ ടൈം സ്റ്റാഫ് ഇൻക്രീസ് ചെയ്തു വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 സ്റ്റാഫ് ഉണ്ട്. അതിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഗ്ലാസ് വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ? ആക്ച്വലി ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ ഓഫീസിൽ വരുന്ന പാർട്ടീഷൻസ്, വീട്ടിൽ വേണ്ട ഡെക്കർ എലമെൻറ്റ്സിന് വേണ്ട മിറേഴ്സ് ആണെങ്കിലും, സ്റ്റെയർ കേസ് ഹാൻഡ് റെയിലിംഗ്, ഗ്ലാസ് ഹാൻഡ് റെയിലിംഗ്, അങ്ങനെ എല്ലാ ഗ്ലാസ് റിലേറ്റഡ് എല്ലാ വർക്ക്സും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് വർക്ക് ആയാലും അലുമിനിയം വർക്ക് ആയാലും ഒരു ഹെവി വർക്കാണ്, ലൈക്ക് വളരെ സേഫ്റ്റിയോട് കൂടിയാണ് നമുക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു സേഫ്റ്റി, ലൈക്ക് നമ്മൾ ലേബേഴ്സിനെ അവർ വിടുമ്പോഴും അവരുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്, അപ്പം എങ്ങനെയാണ് സാർ അതൊക്കെ അഷ്യൂർ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് സ്റ്റാഫിനെയാണ് സ്റ്റാർട്ടിങ് മുതൽ റിക്രൂട്ട് ചെയ്തത്. അതായത് ഈ ഫീൽഡ് വർക്ക് ചെയ്ത സ്റ്റാഫിനെ, അപ്പോൾ അവരെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും.
സെക്കൻഡ് തിങ് ന്യൂ സ്റ്റാഫ്സ് വരികയാണെങ്കിൽ അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും ഹൗ ടു ഹാൻഡിൽ പിന്നെ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഷൂസ് ആണ് സേഫ്റ്റി ഗ്ലൗസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും ബഹ്റൈൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സാർ ഇത്രയും വർഷം ഇപ്പോൾ ഇവിടെയായി ഇവിടുന്ന് പോകാൻ തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ രാജ്യം നൽകുന്ന ഒരു സപ്പോർട്ടും അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ രാജ്യത്തിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത് നമുക്ക് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള പ്ലേസ് ആണ് നാടിനെ മോശം എന്നല്ല പറയുന്നത് ബിസിനസ് ചെയ്യാനാണെങ്കിലും നല്ല ഫ്ലെക്സിബിളാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഈവൺ കോവിഡ് ടൈമിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് എല്ലാവരും സ്ട്രഗിൾ ചെയ്ത ടൈമാണ് കോവിഡ് ടൈം ആ സമയത്ത് ഗവൺമെൻറ് ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഒരു ടെൻഷൻ വന്നാലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ഒരാൾ കൂടെ അതെ സപ്പോർട്ടിംഗ് ആയിട്ട് കറക്റ്റ് കറക്റ്റ് സുനിൽ സാറിനെ പറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ എന്ത് ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കൈൻഡ്നെസ് ആണ് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആ ഒരു ക്വാളിറ്റി ആണ് ഹോണസ്റ്റി ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നമുക്ക് വേണ്ടത് ട്രസ്റ്റ് ആണ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം പാർട്ട്നേഴ്സ് തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഒന്നും ഉണ്ടാവില്ല ആ കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ആണ് നമസ്കാരം സർ നമസ്കാരം അപ്പം രണ്ടുപേര് പാർട്ട്നേഴ്സ് ആണ് ഈ പാർട്ട്നേഴ്സ് ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷത്തിന്റെ കാര്യം തന്നെയാണ് കാരണം ഒരു സപ്പോർട്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടില് തൃശ്ശൂരാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ബിസിനസ് ഉണ്ടായിരുന്നു തൃശ്ശൂര് പ്രോപ്പർ കൊടകര എന്ന് പറയും അപ്പം ഗൾഫ് യാത്ര തുടങ്ങുന്നതിന് മുന്നേ അവിടെയും ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ചെറിയ ബിസിനസ് മില്ല പിന്നെ 2009 ബഹ്റൈനിലേക്ക് വരാൻ ഇവിടെ ഹാമർ ടൗണിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു ജോലി കിട്ടിയിട്ടാണ് വരുന്നത് ആ ജോലി വിസയിലാണ് വന്നത് അപ്പൊ അവിടെ നിന്ന് അപ്ലൈ ചെയ്തു ജോലി കിട്ടുന്നു അങ്ങനെ വരുന്നു എന്തായിട്ടാണ് സാർ അവിടെ വർക്ക് ചെയ്തത് അവിടെ ഡിസൈൻ ഫസ്റ്റ് ഗ്ലാസ് കട്ടിങ്ങിലാണ് വർക്ക് ചെയ്തത് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈനിങ്ങിലായി മാറി ഡിസൈനിങ് ഒക്കെ നേരത്തെ അറിയായിരുന്നു ആ പടം വരയ്ക്കാറുണ്ട് ഡ്രോയിങ് നന്നായി ഡ്രോ ചെയ്യും അതൊരു ആർട്ടാണ് അല്ലേ അതെ ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു ടാലന്റ് ആണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല എനിവേസ് ഇവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു പിന്നെ അർജുൻ സാറും സാറും ചേർന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതെ മെറ്റല് ഗ്ലാസ് ഷോപ്പ് ഫ്രണ്ട് ഓഫീസ് പാർട്ടീഷൻ ഇന്റീരിയർ മിറർ ലൈറ്റ് മിറേഴ്സ് അപ്പൊ സാർ ഈ ടെക്നോളജീസിനെ പറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാറിനോട് ഇപ്പം ഉള്ള ഇൻഡസ്ട്രിയിൽ ടെക്നോളജീസും അന്നില്ലാത്തതും അതിന് കമ്പയർ ചെയ്യുമ്പോൾ ഏത് വർക്കായിരുന്നു ഈസി പിസി ഇപ്പോഴത്തെ ഫുള്ള് മിഷനറി ആയല്ലോ അധിക ഗ്ലാസ് ഒക്കെ പോളിഷ് ചെയ്യുമ്പോൾ ബെൽറ്റ് പോളിഷ് ആണ് അതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ മെഷീൻ ഉണ്ട് മെഷീനിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തോടെ പോളിഷ് ചെയ്തിട്ട് വരും പൊട്ടി കഴിഞ്ഞാൽ എൻചുറി ഉണ്ടാവും പൈസ നഷ്ടമാവും കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞ ടൈം പോവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ സാറിൻ്റെ പേരൻസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങളത്ര വലിയ കുടുംബം ഒന്നല്ലാണ് ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് തന്നെ വന്നതാണ് ഹോട്ടൽ ഫീൽഡായിരുന്നു കണ്ടുപിടിച്ചിട്ടുള്ള ഏത് കാര്യമാണ് സാർ ഇപ്പോഴും ബിസിനസ്സിൽ കൊണ്ടു നടക്കുന്നത് അത് ആള് സത്യസന്ധനായിരുന്നു എല്ലാത്തിനും ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടായിരുന്നു അർജുൻ സാറിന്റെ ഒരു ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് എന്താണ് പറയാനുള്ളത് സത്യസന്ധനാണ് ഹാർഡ് വർക്കർ ആണ് സാറിന്റെ ഫാമിലി ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് വൈഫിന്റെ പേര് സുധ എത്ര മക്കള് ഒരു മോൻ ദേവാൻഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു അവൻ ബേബി സിറ്റിംഗിലോ ഇപ്പോ ആയിട്ടില്ല 3.5 വയസ്സായിട്ടുണ്ട് അവര് ടീച്ചറാണ് സ്പെഷ്യൽ സ്കൂൾ ചിത്ര ഓക്കെ 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 അതിൻ്റെ ഒരു അതൊരു നല്ല ഒരു ഇതാണ് അല്ലെ സ്പെഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ വൈഫിൻ്റെ എത്രമാത്രം സപ്പോർട്ടാണ് സാർ കിട്ടുന്നത് ആ നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഈ സ്ട്രഗിൾ അല്ലെങ്കിൽ ലോസ് അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാവർക്കും ബിസിനസ്സിൽ ഓഫ് കോഴ്സ് ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് നേരിടുന്നത് മാർക്കറ്റിലെ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്കത് ഇത് ഇന്നേവരെ വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി പോസിറ്റീവ് തോട്ട് തന്നെ മെയിനായിട്ട് എന്തെന്നെ വന്നാലും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് തോട്ട് ഫാദർ എനിക്ക് 1 ഇയർ ഏജ് ഉള്ളപ്പോൾ ഫാദർ മരിച്ചു പോയിട്ടുണ്ട് അതെ അമ്മയായിരുന്നു അല്ല ഒരു സിസ്റ്റർ അതെ അതെ എല്ലാ ആളുകൾക്കും പിറകിലും ശക്തി തന്നെയാണല്ലോ അമ്മ എന്ന് പറയുന്നത് എൻ്റെ കരിയറിലാണെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു പെട്ടെങ്കിലും അതിലേക്ക് വരാനുള്ള റീസണും അമ്മ തന്നെയായിരുന്നു മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂര് റിൻസി എത്ര മക്കളുണ്ട് ഒരാള് ഇവിടെ ഇവിടെ മോളിവിടെ പഠിക്കുന്ന ന്യൂ ഹൊറൈസൺ സ്കൂൾ പേരെന്താണ് റിത്തിക്ക വൈഫ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു ടീച്ചറാണ് ടീച്ചറാണ്
തീർച്ചയായും നമ്മൾ ഇപ്പം ബിസിനസ് ഫോർ എക്സാമ്പിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലി ചെറിയ സ്ട്രഗിൾ ടൈമിൽ വൈഫും ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നല്ല സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ രണ്ടാളും ഡാൻസേഴ്സ് ആണ്, മോൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, വൈഫ് പ്രൊഫഷണലി ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ അരങ്ങേറ്റം ഒക്കെ ചെയ്തതാണ്. ആ തീർച്ചയായും എല്ലാവരും അവരെ സ്ഥാപനം പോലെ തന്നെ വർക്ക് ചെയ്യുന്ന വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെ സ്റ്റാഫ് ഓണേഴ്സ് എന്നുള്ള ബോസ് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ബിഹേവ് ചെയ്യാം. ഇനി സാർ വരാൻ പോകുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടി ഒരു മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്താണ് മെസ്സേജ് പറയാനുള്ളത്? ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പം ബിസിനസ് ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള പോസിറ്റീവ് തോട്ട്സ് നമുക്ക് വേണം. പിന്നെ കസ്റ്റമേഴ്സായിട്ടാണ് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. ഒരുപാട് സന്തോഷമുണ്ട് സാർ രണ്ടുപേരോടും ഇന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ഒരു ചെറിയ ഷോർട്ട് വേർഡ്സിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി നമ്മുടെ മുന്നിൽ, നമ്മുടെ വ്യൂവേഴ്സിന്റെ മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി. ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം വിജയിക്കട്ടെ. വി വിഷ് യു ബോത്ത് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സക്സസ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.